വർഷിച്ച് പോവാണോ? ആ ഇളയമ്മ നേരത്തെ പോയി, അപ്പോഴാ തോന്നിയത് എനിക്കും കൂടി അന്നേരം പോവായിരുന്നല്ലോ എന്ന്. രാവിലെ വന്നതല്ലേ, കുഞ്ഞിനെ വിട്ട് അധികം നേരം മാറി നിൽക്കാൻ പറ്റില്ല. മാത്രമല്ല ഇവിടെ ഇപ്പൊ നീയുണ്ടല്ലോ, ഞാൻ ഇറങ്ങട്ടെ. ചേച്ചി, അച്ഛനും വല്ലച്ചനും? ആ അവര് റൂമിലുണ്ട്. മൂന്ന് പേരും തമ്മിൽ എന്തോ സീരിയസ് ആയ ഡിസ്കഷൻ നടക്കുക. നീ ചെല്ല്. എനിക്ക് പോയേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് ആപത്തുണ്ടാവും. അതെങ്ങനെയാണ് എനിക്കിപ്പോ മനസ്സിലാവാത്തത്? നിഷ പോലീസ് കസ്റ്റഡിയിൽ രക്ഷപ്പെട്ടു എന്നുള്ള സത്യമാ, പക്ഷേ നീ ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് എവിടെ പോയി അവളെ കണ്ടുപിടിക്കുന്ന? അതുമല്ല, അങ്ങനെ ഡിസ്ചാർജ് ഒന്നും കിട്ടൂല. ആക്സിഡന്റ് ഒരുപാട് ചോര നഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്ഷീണം കൊണ്ട് ഒരുപാട് സഞ്ചരിക്കാനൊന്നും പറ്റില്ല. ഡോക്ടർ ഡിസ്ചാർജ് തരുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. ക്ഷീണമൊക്കെ മാനേജ് ചെയ്യാൻ എനിക്കറിയാം. ഡിസ്ചാർജ് ചെയ്യാൻ കാത്തുനിന്നിട്ടല്ല ഞാൻ ഇറങ്ങുന്നത്. ഞാൻ അങ്ങ് പോവും, അത്ര തന്നെ. അർജുൻ പതുക്കെ, കാന്റീനിൽ പോയ അമൃത ഇപ്പൊ തിരിച്ചു വരും. നിനക്കറിയാലോ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാര്യം അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന അവള് കണ്ട അവളുടെ ചോദ്യങ്ങൾക്ക് നീ മറുപടി പറയേണ്ടി വരും. നീ ആയിട്ട് സിറ്റുവേഷൻ വഷളാക്കരുത്. കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുവരെ സിറ്റുവേഷൻ വഷളാക്കിയിരുന്നത് ഞാനാണല്ലോ. നിങ്ങളെല്ലാം വിശുദ്ധന്മാരും. എടാ മോനെ, നിന്റെ പരിഹാസത്തിനും ദേഷ്യത്തിനും ഉള്ള സമയമല്ല ഇത്. ഇതുവരെ എല്ലാവരും നിന്നിൽ നിന്ന് എന്ത് മറച്ചു വെച്ചോ ആ രഹസ്യം മുഴുവൻ നീ അറിഞ്ഞു കഴിഞ്ഞതാ. മോനെ, നിന്റെ മനോബലം അമൃതയ്ക്കില്ലെന്ന് നീ മനസ്സിലാക്കണം. മരിച്ചു എന്ന് നമ്മളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച അവൾ പ്രസവിച്ച അവളുടെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞ എങ്ങനെ പ്രതികരിക്കുന്നു നിനക്ക് വല്ല ഊഹമുണ്ടോ? അതെ, നിനക്ക് ഓർമ്മ കാണുമല്ലോ, ഒന്ന് രണ്ട് തവണ മനസ്സിന് താളം തെറ്റിയ പെൺകുട്ടി അവള്. ഇനിയും ആഘാതം ഏൽപ്പിക്കുന്ന ഒരു വാർത്ത അവൾക്ക് താങ്ങാൻ പറ്റില്ല. അതും അവളുടെ കുഞ്ഞിനെ ഊർമിള ഒളിപ്പിച്ചു വളർത്തിയെന്നറിയുമ്പോ എന്തായിരിക്കും സ്ഥിതി? അതെനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അത് മാത്രമല്ല ചേട്ട കാര്യം, അവൾക്കൊരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും കഴിയാതിരിക്കുന്നത് ഈ രഹസ്യങ്ങളെല്ലാം ഇവൻ അറിഞ്ഞിട്ടും അവളോട് മറച്ചു വെച്ചു എന്നറിയുമ്പോൾ. എടാ മോനെ, തൽക്കാലം നീയോട് അടങ്ങി കിടന്നേ പറ്റൂ. നിഷയുടെയും ശീതലിന്റെ കാര്യമൊക്കെ പോലീസ് അന്വേഷിച്ചോളും. കേട്ടതൊക്കെ സത്യമാണോ? ഏട്ടൻ എന്താ മിണ്ടാത്ത? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ പ്രസവിച്ച ഏട്ടന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ? അതോ നിങ്ങൾ എല്ലാരും കൂടി കൊന്നോ? എന്റെ കുഞ്ഞെവിടെ? എവിടെ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കിപ്പോ അവളെ കാണണം. എന്റെ കുഞ്ഞെവിടെയെന്ന് പറയ, എന്റെ കുഞ്ഞെവിടെ പറയ, എന്റെ കുഞ്ഞെവിടെയെന്ന് പറയാൻ പറയാൻ, എന്റെ കുഞ്ഞെവിടെയെന്ന് പറയ, എന്റെ കുഞ്ഞെവിടെ പറയാൻ പറയട്ട, എന്റെ കുഞ്ഞെവിടെയെന്ന് പറയ പറയട്ട. എന്റെ മോളെ, നീ ഒന്ന് അടങ്ങ്, ഞങ്ങൾ പറയുന്ന കേക്ക്. തൊട്ടു പോരുതന്നെ, എനിക്കറിയാം എല്ലാവരും കൂടി എന്നെ പറ്റിക്കുമായിരുന്നു. മോളെ, ദേശായി കുടുംബത്തിലെ എല്ലാവരും കള്ളന്മാരാ. എന്റെ ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരും എന്നോട് കള്ളം പറഞ്ഞു, പറ്റിച്ചു, എന്നെ മണ്ടിയാക്കി. ഇനി സഹിക്കില്ല ഞാനൊന്നും. എനിക്കറിയണം എന്റെ കുഞ്ഞെവിടെ ഉണ്ടെന്ന്. എനിക്ക് കാണണം എന്റെ കുഞ്ഞിനെ. എന്തിനാ എന്തിനാ നിങ്ങൾ എല്ലാവരും എന്നോട് ഇത്രയും നാൾ നാടകം കളിച്ചത്? എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയത് ഈ രഹസ്യങ്ങളൊക്കെ മറച്ചു വെക്കാനായിരുന്നു അല്ലേ? സത്യം എന്താണെന്ന് ഒരു വാക്ക് അതെന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ദുഷ്ടനാ നിങ്ങള്, ദുഷ്ടൻ.
പറയില്ലെങ്കിൽ വേണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങളുടെ അമ്മയില്ലേ ഊർമിള ദേവി, അവരെ ഇത് തുടങ്ങി വെച്ചെന്ന് എനിക്കറിയാം. ഒരു കയ്യിൽ കത്ത് ഒളിപ്പിച്ച് മറു കൈ കൊണ്ട് എന്നെ തലോടുമായിരുന്നു അവര്. നിങ്ങളെക്കാളും ദുഷ്ടി അവര്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവരെ കൊണ്ട് പറയിക്കും ഞാൻ എന്റെ കുഞ്ഞെവിടെയുള്ളെന്ന്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എനിക്കറിയാം. ആ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ആലോചിച്ചതാ. എന്തായി, എനി ഡെവലപ്മെന്റ്സ്? ആ, ചെറിയൊരു ഡെവലപ്മെന്റ് ഉണ്ട്. ആശുപത്രിയിൽ നിന്ന് നിഷ രക്ഷപ്പെട്ട ടാക്സിയുടെ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്നത് ശീതലാണെന്ന് വേണം സംശയിക്കാൻ. ഏതായാലും ആ ടാക്സി ഒരു ട്രാവൽസിൽ നിന്ന് അയച്ചതാണെന്ന് മനസ്സിലായി. ഞങ്ങൾ അവിടെ ചെന്ന് വണ്ടിയും കണ്ടുപിടിച്ചു. പക്ഷേ വണ്ടി എങ്ങോട്ട് പോയി, അവരെവിടെ ഇറക്കി എന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഡ്രൈവറെ കിട്ടിയേ പറ്റൂ. അയാൾ അവിടെ സിനിമയ്ക്ക് പോയിരിക്കുക, തിരിച്ചു വരുമ്പോൾ ഒക്കെ നാളെ നിർത്തിയിട്ടുണ്ട്. ഹലോ മാഡം, കാശ് തന്നില്ല. ഹലോ മാഡം, കാശ്. എന്നാ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിക്കേ. ഓക്കെ, ബൈ. എന്താ സാറേ, ആ പോയ സ്ത്രീക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? വണ്ടിയിൽ നിന്ന് എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ടായിരുന്നു, കാശും തരാതെ പോയി. ആശുപത്രിയുടെ മുന്നേ നിന്ന് കേറിയോണ്ട് ഞാൻ ചോദിച്ചതാ. നിങ്ങൾ കൂടുതൽ ചോദ്യം ഒന്നും ചെയ്യണ്ട. ഓ, ആളെ ഇറക്കിയല്ലോ. ആ, കാശ് എത്രയാന്ന് പറഞ്ഞോ? 40. ബാക്കി വെച്ചോ. ഓ, ചെല്ലേ. ശരി സാർ. കേൾക്കുന്നില്ലല്ലോ. അല്ല, നീ എന്റെ കുഞ്ഞെവിടെ? എന്തോന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്? ജനിച്ച ഉടനെ എന്റെ കുഞ്ഞു മരിച്ചു പോയിന്നോ? എന്നെ പറഞ്ഞു പറ്റിച്ചു, വഞ്ചിച്ചു. എനിക്കിപ്പൊ എല്ലാത്തിന്റെ സത്യം അറിയണം. എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാ, ഏത് നാട്ടിലാ, ആരുടെ അടുത്ത് അതിനെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത്? പറയമ്മേ, പറയ, ഉത്തരം പറയാൻ. നിങ്ങൾ ഓരോരുത്തർ അറിഞ്ഞോണ്ടാ എന്നോട് ഈ നാടകം കളിച്ചത്? തെറ്റമ്മ നിങ്ങൾ എല്ലാരും പറഞ്ഞു പറ്റിച്ചു. എന്റെ കുഞ്ഞിന്റെ കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചു, മരിച്ചെന്ന് കള്ളം പറഞ്ഞു. മുത്തശ്ശി, മുത്തശ്ശിക്കെങ്കിലും പറയായിരുന്നില്ല എന്നോട്. ഞാൻ വിശ്വസിച്ചവരൊക്കെ എന്തിനാ എന്നോട് ഈ ചതി കാണിച്ചത്? അതിനുവേണ്ടി എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒരു മനുഷ്യ സ്ത്രീയായി നിങ്ങൾ എന്നെ കണ്ടില്ലല്ലോ. അയ്യോ വല്ലിച്ച, ഞാൻ എന്തോ ശത്രുവാണോ? വല്ലിമ, എവിടെയാ എന്റെ കുഞ്ഞ്? അമ്മ, എവിടെയാ നിങ്ങൾ എല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഉത്തരം പറയേ. ആരും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ കിടന്ന് ചാവും ഞാൻ. ജീവിച്ചിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി
ഉദകക്രിയ ചെയ്ത മഹാപാപിയാ ഞാൻ. നിങ്ങൾ എല്ലാരും കൂടി എന്നെ കൊണ്ടത് ചെയ്യിച്ചു, എന്നെ പാപിയാക്കി. ഏറ്റവും കൂടുതൽ എന്നെ പറ്റിച്ചത് എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ മനുഷ്യനാ. സ്വന്തം കുഞ്ഞ് ജീവിച്ചിരുന്നിട്ടും അതിനെ പ്രസവിച്ച എന്നോട് ആ മനുഷ്യൻ കുഞ്ഞ് മരിച്ചു എന്ന് കള്ളം പറഞ്ഞു. എന്നെ കൊണ്ട് പാപം ചെയ്യിച്ചു. പാപിയാ ഞാൻ. എനിക്കിനി ജീവിക്കണ്ട. പാപിയാ ഞാൻ. മോളെ മോളെ ജീവിക്കണ്ട. ഞാൻ പറയുന്നു കേക്ക്. എനിക്കിനി ജീവിക്കണ്ട. ഞങ്ങൾ പറയട്ടെ മോളെ. ജീവിക്കണ്ട. ഹലോ. ഇല്ല, കഴിഞ്ഞു. ഒരു 10 മിനിറ്റിനകം എത്തും. ഓക്കെ. അതെ, എൻ്റെ ബോസാണ് വിളിച്ചത്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരുമോ? എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് പോയി തല കാണിച്ചേ പറ്റൂ. നമുക്ക് നിന്റെ വീട്ടിൽ പോകണമെന്നുള്ളത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞതല്ലേ. ദേശായി വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്ക് നേരിട്ട് അറിയണം. അറിഞ്ഞേ പറ്റൂ. ഓ ശരി ശരി, അങ്ങനെയാണെങ്കിൽ നീ എനിക്കൊരു 5-6 മിനിറ്റ് ഇതാ. പറ്റുമെങ്കിൽ ഒന്ന് അവിടേക്കൊന്ന് വിളിച്ചു നോക്കാം. ഫോണിൽ കാര്യങ്ങൾ അറിയാൻ പറ്റുമെങ്കിൽ ഒരു യാത്ര ഒഴിവാക്കാമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോടൊപ്പം വരണമെന്നില്ല. എനിക്കറിയാം എന്ത് കാര്യം എങ്ങനെ ചെയ്യണമെന്ന്. ദൈവഭാഗ്യത്തിന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ അഞ്ജലി, നീ ഇങ്ങനെ കത്തി കയറണ്ട. അല്ല, പോവാൻ പറ്റില്ലെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. കുറച്ച് സാവകാശം വേണമെന്നല്ലേ. അതിനിടയ്ക്ക് ഒന്ന് അങ്ങോട്ട് വിളിച്ചുവിടുന്നും ചോദിച്ചു. അതിൽ അന്യായം ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും ഇപ്പം എനിക്ക് പോയേ പറ്റൂ. ഉടൻ ഞാൻ തിരിച്ചു വരാൻ റെഡിയാ. വീട്ടിലേക്ക് നീ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ നീ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി. ഞാൻ പോവാണേ. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? കേൾക്കാമോ? ഞാൻ അഞ്ജലിയാ. അമ്മ എപ്പം മുതലാ താഴേക്ക് താമസം മാറിയത്? അല്ല, എന്നെ കണ്ടിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ ഊർമിളാദേവി മാഡത്തിനോട് സൈലൻസ്? എന്ത് നാടകോ അവിടെ നിങ്ങൾ എല്ലാരും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആരെ കാണിക്കാൻ? നാടകോ? എന്ത് നാടകം? ദേ അമ്മേ, ഇനി എന്റെ അടുത്ത് വേഷം കെട്ടെടുക്കല്ലേ. എനിക്കെല്ലാം ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ നിങ്ങളൊക്കെ കൂടി ഇപ്പൊ ഒന്നായല്ലേ. അതൊക്കെ നല്ല കാര്യമാ. അതില് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാ ഞാൻ. പിന്നെ എന്തിനാ നിങ്ങൾ എല്ലാരും കൂടി അത് എന്റെ അടുത്തൊന്ന് മറച്ചു വെക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്ത. എന്നെന്താ, ദേശായ വീട്ടിൽ ഊർമിളാദേവി പ്രസവിച്ചതല്ലേ? അഞ്ജലി, നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു കൂട്ടുന്നേ? ആര് എന്ത് നിന്നെ മറച്ചു വെച്ചു? ഒരുപാട് കാര്യങ്ങൾ. ഒന്നും ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നെ. എന്റെ അറിവിലും വിശ്വാസത്തിലും അമ്മയും അച്ഛനും അഭിഷേകേട്ടനും പിണങ്ങി മാറി മുകളിലാണ് താമസം. പിന്നെ എങ്ങനെയാ ഞാൻ താഴെ ലാൻഡ് ഫോണിൽ വിളിക്കുമ്പോ അമ്മ ഫോൺ എടുക്കുന്നേ? എങ്ങനെ മുകളിലുള്ള വർഷയുടെ കുഞ്ഞ് അവിടെ കിടന്ന് കരയും? പിന്നെ എനിക്കത് നന്നായിട്ട് മനസ്സിലായി, ദേശായി കുടുംബത്തിൽ ആർക്കോ എന്തോ ഒരു അസുഖം ഉണ്ടെന്ന്.
ഞാനിവിടെ വന്നപ്പോ വല്യമ്മ മൃത്യുഞ്ജയത്തിന് പോയതും ഹോസ്പിറ്റൽ നടയിൽ അമ്മ വിലാസിനെ ടീച്ചറിന്റെ അനിയത്തി ഇന്ന് കള്ളം പറഞ്ഞതും എല്ലാം എന്നിൽ നിന്ന് എന്തോ മറച്ചു വെച്ചിട്ടാ. സത്യം പറയമ്മേ, അവിടെ എന്താ നടന്നോണ്ടിരിക്കുന്നത്? അഞ്ജലി, നീ ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ മനസ്സിലിട്ട് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ആർക്കും ഒരു അസുഖവും ഇല്ല, ഒരു പ്രശ്നവും സംഭവിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ ഈ ഫോൺ എടുത്ത് എന്താന്നാ, അതിനൊരു കാരണമുണ്ട്. വർഷ കുഞ്ഞിനെ താഴെ ഏൽപ്പിച്ചിട്ടാ അമൃതയായിട്ട് പോയത്. ഞാൻ അതിനെ കൊണ്ടുപോകാൻ ഇവിടെ വന്നപ്പോ ഈ ഫോൺ അടിക്കുന്ന കണ്ട് എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോ ഞാൻ രാവിലെ വിളിച്ചപ്പോ അഭിഷേകേട്ടൻ ആ വീട്ടിൽ നിന്ന് ഫോൺ എടുത്തതോ? അതുപോലെ വിലാസിന് ടീച്ചർക്ക് ഒരു സഹോദരിയല്ലേ ഉള്ളൂ, രണ്ടാമതൊരാളുണ്ടെന്ന് അമ്മ കള്ളം പറഞ്ഞതോ? ഇതിനൊക്കെ അമ്മയ്ക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റുക? ഉത്തരം പറയാൻ മനസ്സില്ലെങ്കിലോ? നീ ഒരു പോലീസുകാരിയെ പോലെ അവിടെ നിന്ന് കുറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഇവിടെ നിന്ന് ഉത്തരം പറയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. ഇവിടെ അല്ലെങ്കിൽ തന്നെ എന്റെ തലയിൽ ഒരു നൂറുകൂട്ടം പ്രശ്നങ്ങളാ. നീ നിന്റെ പാട് നോക്കിപ്പോ. നിന്നോട് ഞാനിപ്പോ സംസാരിച്ച ശരിയാവില്ല, ഞാൻ ഫോൺ വെക്കാം. ഹലോ, എലൈച്ചൻ റൂമിൽ തന്നെയുണ്ടോ? ഉണ്ടല്ലോ. അവിടെ അമൃത എത്തിയായിരുന്നു? ചേട്ടനും പിന്നാലെ വന്നിരുന്നു. രണ്ടുപേരും എത്തി. എത്തിയെന്ന് മാത്രമല്ല, ഏട്ടത്തി ഇവിടെ ചില സീനുകൾ ഉണ്ടാക്കുകയും ചെയ്തു. സീനോ? എന്തു പറ്റി? വീട്ടിൽ നിന്നാണോ അച്ഛ വിളിക്കുന്നത്? അച്ഛ ഫോണിൽ തന്നേ, ആരാത്? അഭിഷേകാണ്. എടാ ഒരു മിനിറ്റ്, അത് അമൃത അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്ത് പ്രശ്നം? ഹലോ, ഞാൻ അർജുന. അവിടെ എന്താ സംഭവിച്ചത്? എടാ അത് പിന്നെ കള്ളം പറയാനും വളച്ചു കെട്ടാനൊന്നും വെറുതെ ശ്രമിക്കണ്ട. നടന്ന കാര്യം നടന്നതുപോലെ പറയ്, എനിക്ക് കേൾക്കണം. ശരി ശരി, ഞാനിപ്പോ അങ്ങ് വരുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്യ. ശരി ശരി, ഞാനിപ്പോ അങ്ങ് വരുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്യ. ഹലോ ഏട്ടാ. അച്ഛ, അമൃത അവിടെ എത്തി. കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് അമ്മയോട് വഴക്കായി. ഓവർ സ്ട്രെയിൻ കൊണ്ടാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ബോധം പോവുകയും വരികയും ചെയ്യുന്നു എന്നാ പറഞ്ഞ്. നമുക്ക് അങ്ങോട്ട് പോണം. എന്തിന്? അവളുടെ കാര്യം അവിടെ ഉള്ളവർ നോക്കിക്കോളും. നീ ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. അച്ഛൻ എന്തീ പറയുന്നേ? എനിക്ക് പോണം. എടാ, ഹെഡ് ഇഞ്ചുറിയാ. ഈ അവസ്ഥയിൽ പുറത്തു പോകാൻ പാടില്ല. അതിനൊരുപാട് റിസ്ക് ഉള്ളതുണ്ടാ. ഇവിടെ തന്നെ കിടക്കണമെന്നും റെസ്റ്റ് എടുക്കണമെന്നും ഡോക്ടർ പറയുന്നത്. ഏയ്, ഡോക്ടർ അങ്ങനെ പലതും പറയും. അവിടെ വയ്യാതെ കിടക്കുന്ന എന്റെ ഭാര്യ. നിന്റെ ആ ഭാര്യ കിടക്കുന്നത് അന്യ സ്ഥലത്തൊന്നുമല്ല, സ്വന്തം വീട്ടിലാണ്. നിന്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും ഉള്ള നമ്മുടെ സ്വന്തം വീട്ടില്. അവൾക്ക് അവിടെ എന്ത് സംഭവിച്ചാലും ഡീൽ ചെയ്യാനും പരിഹാരം കാണാനും അവിടെ ആവശ്യത്തിന് ആൾക്കാരുണ്ട്. അവിടെ ഇന്നലെ ആക്സിഡന്റ് പറ്റി ഇവിടെ കിടക്കുന്ന നീ ഓടിച്ചെല്ലേണ്ട കാര്യമില്ല. അല്ല അച്ഛൻ, ഞാൻ പറയുന്നത്. നീ ഒന്നും പറയണ്ട. എന്ത് പറഞ്ഞാലും എന്റെ തലയിലും കയറില്ല. മറിച്ച് ഒന്ന് ഞാൻ അങ്ങോട്ട് പറയാം. ഞാൻ അവിടെ നിൽക്കുമ്പോ ഈ വയ്യാത്ത അവസ്ഥയിൽ നീ എങ്ങും പോകുന്ന പ്രശ്നമില്ല. വിടില്ല നിന്നെ.
നമുക്ക് ഡോക്ടറെ വല്ലതും വിളിക്കണോ? വേണ്ട, മനസ്സിന് ഏറ്റവും ഷോക്ക് കാരണം അവള് ബോധം കെട്ടിപ്പോയത്. അമൃത ഇത്തിരി ഒന്ന് മയങ്ങുന്നത് നല്ലതാ. മനസ്സിനും തലച്ചോറിനും വിശ്രമം കിട്ടിയാ അവള് നോർമലാവും. അങ്ങനെ അതിനെ നിസ്സാരമായി കരുതണ്ട. അവൾ ഉടൻ നോർമലാകും എന്നുള്ള വിശ്വാസം എനിക്കില്ല. പ്രസവത്തോടെ മരിച്ചുപോയെന്ന് കരുതി കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ ഏതൊരമ്മയ്ക്കാ മയങ്ങാൻ പറ്റുന്നത്? ഇപ്പോ അവൾ ഉണർന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. അതേ ഊർമിളെ, അമ്മ പറയുന്നതാ ശരി. അവൾക്ക് അധികം നേരം ഇങ്ങനെ മയങ്ങാൻ പറ്റില്ല. ഉണർന്നാൽ ഉടനെ കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ച് ബഹളം ഉണ്ടാക്കും. എനിക്ക് നല്ല പേടിയുണ്ട്. രണ്ടു പ്രാവശ്യം മനസ്സിന്റെ താളം തെറ്റിയ അവൾ ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതും അന്യനാട്ടിൽ അലഞ്ഞു തിരിഞ്ഞതും അർജുനെ കണ്ടുപിടിക്കാനായിരുന്നു. ഇവിടെ ഇനിയിപ്പോ കുഞ്ഞു മറ്റെവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ അതിനെ കണ്ടുപിടിക്കാൻ അവൾ ചാടി പുറപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാ. അല്ലെങ്കിൽ അവളുടെ കയ്യിൽ നമ്മൾ കുഞ്ഞിനെ ഏൽപ്പിക്കണം. അതിന് ആ കുഞ്ഞ് എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മൾ കുഞ്ഞിനെ അവൾക്ക് തിരിച്ചു കൊടുക്കും? അത് ചിലപ്പോ കുഞ്ഞിനെ പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയും. കഴിയുമെന്നല്ല, കണ്ടുപിടിക്കുന്ന തന്നെ കൂട്ടിക്കോ. അപ്പോഴും നമുക്ക് കുഞ്ഞിനെ അവളെ കാണിക്കാൻ പറ്റില്ലല്ലോ. കുഞ്ഞിനെ നേരിക്കണ്ട മാതാപിതാക്കൾക്ക് നാശം നല്ലേ മേവത്തൂർ തിരുമേനിയുടെ പ്രവചനം. അത് നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് അതെ, എല്ലാം ഞാൻ കേട്ടു, എല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. ഒരൊറ്റ ചോദ്യമേ നിങ്ങൾ മുതിർന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളൂ. ഈ വീട്ടിൽ എന്റെ സ്ഥാനം എന്താ? ചന്ദനമഴ ഇനി 4 നാൾ മാത്രം. സംഗതി, അവളമ്മ രണ്ട് താമസിക്കുന്നത് ആ മേജറെ വീട്ടിലാ. ഒരു ടെൻഷനേ എനിക്കുള്ളൂ. ആ അമൃതയെ ഒറ്റയ്ക്ക് മുന്നിൽ കിട്ടണം. അതിന് ഈ കുഞ്ഞിനെ വെച്ച് കളിച്ചാലോ എന്നാ എന്റെ ആലോചന.